63-ാം വയസ്സിലും ശില്പനിർമ്മാണത്തിൽ സജീവമായി ചെറുക്കുനിയിലെ വാമൽപറമ്പത്ത് രാജൻ 15 ശില്പങ്ങൾ ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയം ലണ്ടൻ ക്ലോക്ക് ടവറാണ്. ചിറക്കുനിയിലെ രാജന്റെ വീട് അക്ഷരാർത്ഥത്തിൽ ശില്പവീട് എന്ന് തന്നെ പറയാം. ഇദ്ദേഹം നിർമ്മിച്ച നിരവധി ശില്പങ്ങൾ കൊണ്ട് വീട് നിറഞ്ഞു കഴിഞ്ഞു. ഇവിടെ എത്തിയാൽ ആദ്യം കണ്ണുടക്കുക ലണ്ടൻ ക്ലോക്ക് ടവർ മാതൃകയിൽ ഒരുക്കിയ ശില്പമാണ്. ഇത് വെറും ശില്പം മാത്രമല്ല, നിരവധി അറകളുള്ള നല്ലൊരു അലമാര കൂടിയാണ്. 11 അടി ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 3 ഭാഗത്തും ക്ലോക്കുമുണ്ട്. വർഷങ്ങളായി ആശാരിപ്പണി ചെയ്തു വരികയായിരുന്നു രാജൻ. നോട്ട് നിരോധനത്തെ തുടർന്ന് പണി കുറഞ്ഞപ്പോഴാണ് പൂർണ്ണമായും ശില്പനിർമ്മാണത്തിലേക്ക് തിരിഞ്ഞത്. കഴിഞ്ഞ 5 വർഷമായിട്ട് നോട്ട് നിരോധനത്തോടുകൂടി ആ വർക്കിന് കുറച്ചൊരു ഇളവ് വന്നപ്പോഴും പിന്നെ ഈ കലാപരമായിട്ടുള്ള സൃഷ്ടിയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ താജ്മഹൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ പിന്നെ 100% ഉപയോഗിക്കാവുന്ന തരത്തിൽ, അത് തുറന്നിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള താജ്മഹൽ ഉണ്ടാക്കിയുള്ളത്. പിന്നെ ഇപ്പോഴും പിന്നെ ഇതുപോലെയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതേ ആവശ്യം തന്നെ ആവശ്യത്തിന് തന്നെ മറ്റു വിവിധ തലത്തിലുള്ള ആൾക്കാർ ആവശ്യപ്പെടപ്പോഴും ആവശ്യപ്പെട്ടിട്ട് ഇതുപോലുള്ള പല കലാരൂപങ്ങളും ഉണ്ടാക്കിയിട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്രധാന ഉദ്ദേശം തലശ്ശേരി പൈതൃകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തലശ്ശേരിക്ക് വലിയൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റിൽ 5 മ്യൂസിയങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി പൈതൃക ആയിട്ട് ബന്ധപ്പെട്ട അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും എല്ലാം കുറിച്ച് പിന്നെ നമുക്ക് ഒരു മ്യൂസിയത്തിൽ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ശില്പങ്ങൾ ചെയ്യണമെന്ന് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ശില്പങ്ങൾക്കെല്ലാം ഇരട്ട മുഖമുണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത. നടരാജ വിഗ്രഹത്തിന് മറുവശത്ത് ഭദ്രകാളിയുടെ രൂപം, വനദുർഗ വേടൻ, കഥകളി ഓടൻതുള്ളൽ എന്നീ സൃഷ്ടികളാണ് ഇത്തരത്തിലുള്ളത്. കൂടാതെ ക്ഷേത്രത്തിന്റെ മാതൃകയിലുള്ള പൂജാമുറി, മുച്ചിലോട്ട് ഭഗവതിയുടെ മാതൃകയിലുള്ള ഡ്രസ്സിംഗ് ടേബിൾ, പടയണി എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗീതോപദേശം ശില്പ മാതൃകയിൽ ഒരുക്കുന്ന പണിപുരയിലാണ് രാജൻ. നിരവധി പേരാണ് ഇദ്ദേഹത്തിന്റെ ശില്പങ്ങൾ കാണാനായി വീട്ടിലെത്തുന്നത്. പ്രദർശനം സംഘടിപ്പിക്കാനാണ് രാജന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.